ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ഇപ്പോൾ 4:30 5 മണിയാവാറായി. 4:30 ഓക്കെ. ഞാനിപ്പോൾ കൊല്ലൂർ മൂകാംബികയിലേക്കൊരു യാത്ര പോവാണ്. അപ്പോൾ 5 മണിക്ക് രാവിലെ 5 മണിക്ക് റെഡി ആയി ചെന്നാലാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ മൂകാംബികയ്ക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൂകാംബികയിലെ വിശേഷങ്ങളും ഒക്കെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം കുറേ നാൾ കൂടി വീഡിയോ ചെയ്യാതിരുന്നിട്ട് ഇപ്പം മൂകാംബിക അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി വീണ്ടും ഒരു ഓപ്പണിംഗ് കിട്ടിയിരിക്കുകയാണ്. അപ്പം എല്ലാവിധ പ്രാർത്ഥനകളും സഹകരണവും സ്നേഹവും ഒക്കെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. കുറേ നാളായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഒന്നാമത് സാഹചര്യങ്ങളും ജോലി തിരക്കും കാരണമൊക്കെ നടക്കാതെ പോയി. പിന്നെ അപ്പം ഇപ്പോൾ ഇനി ഇങ്ങനെ പിന്നെ നമ്മൾ സമയം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ സമയം ഉണ്ടാക്കി നമ്മൾ ഇനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എൻ്റെ യാത്രകൾ നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്യുന്നിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം എന്നും എപ്പോഴും കൂടെ കാണും. അപ്പം നമുക്ക് പുതിയ വീട്ടിലേക്ക് പോവാം. ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പോൾ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ജ്യോതിസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് സ്റ്റേ. അപ്പോൾ റൂം കുറച്ച് ഫ്രഷ് റെഡി ആകുന്നുള്ളൂ. അപ്പോൾ സമയമെടുക്കും. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇന്ന് വണ്ടി ഇവിടെ പൂജിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കാൻ വെച്ചു. പെട്ടെന്ന് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ആറരയ്ക്കാണ് വാഹനം പോയത്. അതിനു മുമ്പ് കുറച്ച് കൃത്യമായിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകണം. അങ്ങനെ കുളിച്ച് ഫ്രഷായി. സമയം 5:30 ആയി. അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കണം കേട്ടാ. അപ്പോൾ പോയിട്ട് വാഹനം അവിടെ പോയി അമ്പലത്തിൽ പോയി തൊഴുത് വാഹന പൂജയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഒരു സവാരിക്ക് വന്ന ജീപ്പ് അത് നമ്മുടെ കുട്ടനുണ്ട്. ദൃഷ്ടിദോഷ ശത്രുദോഷ വാഹനദോഷ കുടുംബദോഷ നിവാരണാർത്ഥം ൈത്തവഗഞ്ചിനി കൈത്ത